കുടിവെള്ളം ലഭിക്കാനായി സമരത്തിനൊരുങ്ങി മുക്കത്തെ വ്യാപാരികൾ. മുക്കത്തെ സർക്കാർ ഓഫീസുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത്. മാസങ്ങളായി മുക്കത്തെ സർക്കാർ ഓഫീസുകൾ, ഹോട്ടലുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, സമീപ പ്രദേശത്തെ വീടുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിക്കിടക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടാവാത്ത സാഹചര്യത്തിലാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത്. മാസങ്ങളോളായി മുക്കത്ത് നമുക്കറിയാം വാട്ടർ അതോറിറ്റിയുടെ വെള്ളം കുടിവെള്ളം പദ്ധതി നിലച്ചിരിക്കാൻ കൃത്യമായി നമുക്കറിയാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് നമ്മൾ നേരിട്ട് നൽകുകയും അതുപോലെ തന്നെ രേഖാമൂലം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും മാസമായി, ഏകദേശം 8 മാസത്തോളമായി നമുക്ക് കുടിവെള്ളം ഇല്ല. ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള നമുക്കറിയാം പിന്നെ വില്ലേജ് ഓഫീസ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ തൊട്ടടുത്തുള്ള വീടുകൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രയാസം കൃത്യമായി മാസത്തിൽ ബില്ല് വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ വെള്ളം ലഭിക്കുന്നില്ല. ഇപ്പോൾ ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർക്ക് ഭീമമായ സംഖ്യയാണ് ഓരോ മാസവും ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ 10,000-30,000 രൂപ മാസം ഇതിനു വേണ്ടി മാറ്റിവെക്കുക എന്നാണ് ഒരിക്കലും ഇതിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ദിവസവും വലിയ സംഖ്യയാണ് ഇപ്പോൾ വ്യാപാരികൾക്ക് വെള്ളത്തിന് വേണ്ടി നഷ്ടമാവുന്നത്. വെള്ളം ലഭിച്ചില്ലെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ബില്ല് കൃത്യമായി അടയ്ക്കുകയും വേണം. കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുമ്പാകെ പരാതി നൽകിയതിനെ തുടർന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ച് പരിഹാര നടപടികൾ കൈക്കൊള്ളുമെന്നും നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട പരിപാടി കഴിഞ്ഞ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതുമാണ്. എന്നാൽ നാളിതുവരെ ഈ ഉറപ്പ് പാലിക്കാത്ത സാഹചര്യത്തിലാണ് വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബർ, ജനറൽ സെക്രട്ടറി അനീസുദ്ദീൻ, ട്രഷറർ ഡിറ്റോ തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം സംഘടിപ്പിക്കുന്നത്. മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിക്കുന്ന നിരാഹാര സമരം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്യും. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് അവർ കൈമലർത്തുന്ന രൂപമാണ് നമ്മൾ മുമ്പിലുണ്ടായിട്ടുള്ളത്. പ്രതിഷേധത്തിൻ്റെ ഒരു ഗാന്ധിയൻ മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഈ നിരാഹാര സമരത്തിലൂടെ. അത് കഴിഞ്ഞാൽ അത് തീർച്ചയായും അത് ശക്തമായ സമരമുറവുമായി നമ്മൾ പിറകിലുണ്ടാവും. ഈ ഒരു വിഷയം പരിഹരിക്കുന്നതുവരെ ഇതിന് പിന്നിൽ നമ്മൾ കേരള വ്യാപാരി സേവന സമിതി നേതൃത്വത്തിൽ സമരവുമായി മുന്നോട്ട് പോകും. ഇതാണ് നമ്മുടെ സംഘടനയുടെ തീരുമാനം. യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാംനാട്ടുകര മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കപ്പിയാടത്ത് ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കുമെന്നും സമാപന ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടം ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.